മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ പ്രോൻ്റെ ഉണ്ടല്ലോ, എഞ്ചിൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ ആ പാർട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിലവിൽ നമുക്ക് കംപ്ലൈൻറ്റ് വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്രാങ്ക് കണക്ടറോട് കയറി ജാമായേക്ക, അതായത് ഇതിൻ്റെ ബെയറിംഗ് പോയി കിടന്ന് ഓടിയിട്ടേ എഞ്ചിൻ സൗണ്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കണക്ട് ഇതിൻ്റെ ശരിക്കും കണക്ടറോട് അണങ്ങില്ല. അതിൻ്റെ ഉള്ളിലുള്ള നീഡിൽ ബെയറിംഗ് ഫുള്ള് ഇതായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കണക്ടറോട് ജാമായേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതുമ്പോൾ കിടക്കണത് സ്റ്റാൻഡേർഡ് ക്രാങ്കാണത്. കാരണം അത് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഈ പറഞ്ഞ പിന്നുണ്ട്, അതുമ്പോൾ പറഞ്ഞാൽ റിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ. മറ്റേ സെറ്റ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ വരില്ല. ഇത് ശരിക്കും കറക്റ്റ് സ്റ്റാൻഡേർഡ് ക്രാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സ്റ്റാൻഡേർഡ് കണക്ടറോട് നമുക്ക് മേടിക്കാൻ കിട്ടും. കമ്പനി അതായത് ഹീറോൻ്റെ തന്നെ ഒറിജിനൽ. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ട് സൈഡിലത്തെ ബെയറിങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്ക് ഫുള്ളായിട്ട് മാറ്റണ്ട, കറക്റ്റ് പുതിയ ക്രാങ്കിൻ്റെ അതേ ഒരു ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കത് അത് ആ രീതിയിൽ ചെയ്താൽ മതി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിസ്റ്റണും സിലിണ്ടറൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ വാൽവാണ്, ഇത് വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ ഡാമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാൽവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഗൈഡ് കംപ്ലയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഗൈഡും മാറ്റി നമ്മളത് വാൽവ് സീറ്റിങ് ചെയ്തിട്ടൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. അതൊക്കെ ആ രീതിയിലൊക്കെ ക്ലിയർ ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ പിടിക്കാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ക്രാങ്ക് കണക്ടറോട് ജാം ആകുമ്പോൾ തന്നെ അതിൻ്റെ സിലിണ്ടറിനകത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ നമ്മൾ ബോർ ചെയ്യണമൊന്നുമില്ല, സിലിണ്ടർ മാറ്റിയിട്ട് പുതിയ സിലിണ്ടർ ഇടണേ. ക്രാങ്ക് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ബാക്കിയത്തെ എല്ലാ പാർട്ടും തന്നെ നമ്മൾ മാറ്റിയിടണം. പിന്നെ നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റും ബ്രോക്കർ അംസെറ്റൊക്കെയാണ്, അതിനൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ അതിൻ്റെ ഓയിൽ ഫിൽട്ടറിൻ്റെ അവസ്ഥ ഇതായിരുന്നു, ഓയിൽ ഫിൽട്ടറൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായിരുന്നു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് കംപ്ലയിൻറ്റ് വരാൻ തന്നെ കാരണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഓയിൽ ഫിൽട്ടർ ഫുള്ള് ബ്ലോക്കായി പോയേക്കാം, എഞ്ചിലേക്ക് മറ്റേ പമ്പിന്ന് പമ്പ് ചെയ്ത് എഞ്ചിലേക്ക് പോകണ ഓയിലിൻ്റെ അളവ് ഓൾറെഡി സാധനം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് കൂടെ പോകണതിൻ്റെ ആ ഒരു അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഓയിൽ പല പ്രാവശ്യം കിട്ടാണ്ട് വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മളത് റെഡി അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വർക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനകത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ സെറ്റാണത്. ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും അത് നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മാറ്റിക്കളയുന്നുണ്ട്. അതേപോലെ തന്നെ ടൈമിംഗ് ചെയിന്, അതിൻ്റെ വീലുകൾ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഗിയർ വീലുകൾക്ക് ചെറിയൊരു തേയ്മാനമുണ്ട്, പക്ഷെ എന്നാൽ പോലും നമ്മളത് തൽക്കാലം അതിന്മേൽ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ ഗിയർ സെലക്ടറാണ്. സെലക്ടറിന് അത് ഈ സൈഡിലൊക്കെ ചെറിയൊരു ഉരച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ. അത് നമുക്കിത് അഴിച്ചതിൻ്റെ ഉള്ളിൽ ഇത് ഗിയർ സെലക്ടറിൻ്റെ പിന്ന് കിട്ടും. ആ പിന്ന് മാത്രമായിട്ട് മാറ്റിയിട്ടാൽ മതി. പിന്നെ ഇത് കിക്കർ റാച്ചറ്റ് വീലും അതിൻ്റെ പിനിയൻ വീലൊക്കെയാണ്. നിലവിൽ ഷാഫ്റ്റ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസൊന്നുമില്ല, അത് നമുക്ക് ഇതന്നെ ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ്റെ ഗിയർ ബോക്സിൽ വന്ന എല്ലാ ബെയറിങ്ങും നമ്മൾ മാറ്റിയിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബെയറിങ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ, അതായത് ആ ബെയറിങ് ഏതെങ്കിലും ഡാമേജ് വന്നാൽ പിന്നെ നമുക്ക് അഴിക്കാൻ നടക്കില്ല. കാരണം 4 ബെയറിങ് ഉണ്ട് ഗിയർ ബോക്സിൻ്റെ, ആ 4 ബെയറിങ് മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എത്രയും വർക്ക് ചെയ്യണതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് കറക്റ്റായിട്ട് തരാം. ഓക്കെ, പിന്നെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. ഓക്കെ, ഡെലിവറി ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം, അയച്ചു തരാം കേട്ടോ. ഓക്കെ.